മൊത്തം വെള്ളി മൂങ്ങ ഇങ്ങനെ പറന്നു നടക്കുന്നില്ല. നമസ്കാരം. ടോപ് സിംഗറിനെ എപ്പോഴും ജനകീയമാക്കുന്നത് അല്ലെങ്കിൽ പ്രേക്ഷകരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് അതിലെ കൊച്ചു പാട്ടുകാർ തന്നെയാണ്. കഴിഞ്ഞ സീസണിലായ സീസൺ 3-ൽ ഈ വിഭാഗത്തെ പരിഗണിച്ചിരുന്നത് ലിറ്റിൽ ഏഞ്ചൽസ് എന്ന വിഭാഗത്തിലായിരുന്നു. ആ വിഭാഗത്തിൽ വന്നവരായിരുന്നു ഭാവയാമിയും മേധാമേഹറും ബാബുക്കുട്ടനും വാക്കുട്ടിയും ഒക്കെ. എന്നാൽ സീസൺ 4-ലേക്ക് എത്തുമ്പോൾ ഈ വിഭാഗക്കാർക്ക് മറ്റൊരു പേരാണ് ടോപ് സിംഗർ നൽകിയിരിക്കുന്നത്. അത് മിഠായിക്കൂട്ടം എന്ന് തന്നെയാണ്. അവരുടെ ആ മിഠായിക്കൂട്ടത്തിലെ കൊച്ചു കൂട്ടുകാരുടെ അല്ലെങ്കിൽ കൊച്ചു പാട്ടുകാരുടെ കളിയും ചിരിയും തമാശയും അവരുടെ കുസൃതി വർത്തമാനങ്ങളും അവരുടെ കൊഞ്ചലും ഒക്കെയായിട്ട് ടോപ് സിംഗർ നിറയുകയാണ്. സീസൺ 4-ൽ അതിനകത്ത് ഈ മിഠായിക്കൂട്ടത്തിൽ ഏറ്റവും ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന കൊച്ചുപാട്ടുകാരൻ വയനാട്ടിൽ നിന്ന് വന്ന ഇവാൻ തന്നെയാണ്. ഉണ്ടക്കണ്ണും കുസൃതി ചിരിയും വലിയ വർത്തമാനങ്ങളും തമാശകളും ഒക്കെയായി ഇവാനാണ് പ്രേക്ഷകരുടെയും ജഡ്ജസിൻ്റെയും ഒക്കെ മനം കവരുന്നത്. ഇവാൻ കഴിഞ്ഞ ദിവസം പാടിയ പാട്ട് ഏറ്റവും പുതുതായിട്ട് വെള്ളിമുങ്ങ എന്ന സിനിമയിലെ വെള്ളാരം കല്ലിലുള്ള വെള്ളിമുങ്ങ എന്ന പാട്ടുമായിട്ടാണ് വന്നത്. ടൈറ്റിൽ സോങ്, വെള്ളിമുങ്ങയിലെ ടൈറ്റിൽ സോങ് ആയിരുന്നു ഈ പാട്ട്. സന്തോഷ് വർമ്മ രചിച്ച് ബിജിലാൽ സംഗീതം ചെയ്ത വെള്ളാരം കല്ലുള്ള വെള്ളിമുങ്ങ അതിമനോഹരമായിട്ട് പാടിയാണ് ഇവാൻ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ജഡ്ജസിനൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. അതിഗംഭീരമായി നിൻ്റെ ഉരുണ്ട കണ്ണും നിൻ്റെ പാട്ടുമൊക്കെ ഒരുപോലെ ഗംഭീരമായി എന്നാണ് ജഡ്ജസ് പറയുന്നത്. പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ ഇവാന് ഒരു വലിയ സമ്മാനവുമായി എത്തുകയാണ് ശരത്സാർ. എന്താണ് ആ സമ്മാനം എന്നത് ഒരു വലിയ സസ്പെൻസ് ആയിക്കോട്ടെ എന്നാണ് ശരത്സാർ പറയുന്നത്. എന്തായാലും ഇവാൻ വളരെ ഹാപ്പിയായി. കാരണം പാട്ട് പാടിക്കഴിഞ്ഞ അപ്പോൾ തന്നെ ഒരു വലിയ സമ്മാനം ഇവാനെ തേടിയെത്തിയിരിക്കുകയാണല്ലോ. ഇനിയും ഞാൻ ഇങ്ങനെ പാടാൻ വരും, അപ്പോൾ സമ്മാനം തരുമോ എന്നൊക്കെ ഇവാൻ ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നന്നായിട്ട് പാടിയാൽ തരാമെന്നാണ് ജഡ്ജസ് പറയുന്നത്. എന്തായാലും ഇവാൻ്റെ വീണ്ടും വീണ്ടുമുള്ള നല്ല രസകരമായ പാട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്നതിൽ തർക്കമില്ല. ക്ഷം കണ്ടാ വിചാരിക്കും.